Hi friends, assalamu alaikum. Welcome back to my channel FaiziS MoM. Pellarku suganallo innathe video nu parayunnathu oru top forward cake inde designum pinne russian buttercream inde recipe kodi include edittulla oru video aanu. Appo cake cheynavarku ariyirikkum ipo trending aayikondirikkunna oru design aanu top forward cake. Appo adinde preparation aanu kaanikkunnathu. ഞാൻ ഇവിടെ 6 ഇഞ്ച് പാനിൽ 1 കെജി വനില കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പാനിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഫ്രോസ്റ്റിംഗിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് പിസ്താച്ചോ ഫ്ലേവറിലുള്ള വൈറ്റ് ചോക്ലേറ്റും ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കുന്നില്ല കാരണം മുമ്പ് ഒരുപാട് ഡെക്കറേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിഗ്നേഴ്സിന് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് ബട്ടർ ക്രീം റെഡിയാക്കിയെടുക്കാം മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 150 ഗ്രാം ആണ് ഈ ഒരു മെഷർമെൻറ്റിൽ വേണ്ടത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ 1 ടീസ്പൂണ് വനില എസെൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ബട്ടർ എന്ന് പറയുന്നത് നമ്മൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമാണ് യൂസ് ചെയ്യുക കാരണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ എപ്പോഴും നമ്മൾ ഫ്രീസറിലാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം ആണ് യൂസ് ചെയ്യേണ്ടത് ഒരുപാടങ്ങ് അലിഞ്ഞു പോകാനും പാടില്ല ഒരു ചെറിയൊരു തണുപ്പുണ്ടായിരിക്കണം അങ്ങനെ അത് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുക കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു 1/2 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് സ്വീറ്റ്നെസ് ആണ് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം അല്ല ഹെവി ക്രീമാണ് എന്നുണ്ടെങ്കിലും അല്ലെ ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും മധുരം കുറച്ചധികം യൂസ് ചെയ്യേണ്ടി വരും ഈയൊരു ബട്ടർ ക്രീം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ക്രീമാണ് എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം നമുക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം വിപ്പിംഗ് ക്രീമിനേക്കാളും മറ്റുള്ള ബട്ടർ ക്രീമിനേക്കാളൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം ഇതിൽ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും അങ്ങനെ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ വരുന്നത് എന്നാലും കഴിക്കാനും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ബാക്കി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും ബീറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡൊക്കെ സ്ക്രാപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും പിന്നെ അതിലേക്ക് ഏതാണോ എസെൻസ് നിങ്ങൾക്ക് ഞാനിവിടെ വനില എസെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കോഫി ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഞാൻ സ്മൂത്താക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പൈപ്പ് ചെയ്ത് കാണിച്ചു തരാം പൈപ്പ് ചെയ്യാനൊക്കെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു ബട്ടർ ക്രീം തന്നെയാണ് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ N1 എന്ന് പറയുന്ന ഒരു നോസിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ബട്ടർ ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബട്ടർ ക്രീമാണ് കണ്ടില്ലെന്ന് പൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സ്മൂത്തായിട്ടാണ് വരുന്നതെന്ന് അറിയാം കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ടോപ്പ് ഫോർവേഡ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബട്ടർ ക്രീം യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത് വിപ്പിംഗ് ക്രീമിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ തട്ടിയാൽ തന്നെ വിപ്പിംഗ് ക്രീം ആ ഭാഗം അങ്ങ് പോകുമല്ലോ ബട്ടർ ക്രീം ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും ഈ ഒരു കേക്കിൽ ഞാൻ പൈപ്പിംഗ് ഡിസൈനൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഫൈനൽ കോട്ടിങ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് പൈപ്പ് ചെയ്ത് കാണിച്ചതാണ് ഇനി ഇതിൽ ഞാൻ 2 ഷെയ്ഡ് കളേഴ്സാണ് കൊടുക്കുന്നത് ടർക്കോയിസ് കളറും അക്വ എന്ന് പറയുന്ന ഷുഗറിൻ്റെ കളറുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടി ഇനി ഇത് ഞാൻ ഫൈനൽ കോട്ടിന് യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഈ മെഷർമെൻറ്റിൽ നമുക്ക് ഫൈനൽ കോട്ടിനുള്ള ക്രീം മാത്രമാണ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഫുൾ ഫില്ലിങ്ങും കവറിങ്ങും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി അതായത് 300 ഗ്രാം ബട്ടറും 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അങ്ങനെ ആ ഒരു മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ കേക്ക് ചെയ്യാനുള്ള ക്രീം കിട്ടും
പിന്നെ നമ്മൾ ഈയൊരു ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈനൽ കോട്ട് ചെയ്ത ശേഷം കട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ടോപ്പ് ഫോർവേഡ് രീതിയിൽ വെച്ച ശേഷം ഫൈനൽ കോട്ട് ചെയ്യാം. അത് രണ്ട് രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഓവർ നൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓവർ നൈറ്റ് വെച്ച ശേഷം കേക്ക് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഓവർ നൈറ്റ് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും, ക്രീമൊന്നും നമുക്ക് കയ്യിലൊന്ന് സ്പ്രെഡ് ആവില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം, ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കേക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഈയൊരു പീസ് നമുക്കിനി കേക്കിലേക്ക് ആവശ്യമില്ല, അത് മാറ്റി വെക്കാം. ഇനി ഈ കേക്കിൻ്റെ അടിഭാഗം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, തിരിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കയ്യിൽ ജസ്റ്റ് ഒന്ന് തട്ടുമ്പം തന്നെ മൊത്തത്തിൽ ആ ഭാഗം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറമേ ബട്ടർ ക്രീം കൊടുക്കുമ്പോൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ ഒരു ഡിസൈന്. വിപ്പിംഗ് ക്രീമിലും ചെയ്യാം, ചെയ്യാൻ പറ്റാണ്ടൊന്നുമില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ഇനി അതിൻ്റെ താഴ്ഭാഗം ക്രീം ഉണ്ടായിരുന്നില്ലല്ലോ, ആ ഭാഗത്ത് ഞാൻ ബാക്കി ബട്ടർ ക്രീം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് കൊടുക്കുക, ഒരു 20 സെക്കൻഡോ 30 സെക്കൻഡോ ഒക്കെ മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്മൂത്തായിട്ട് കിട്ടും. മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ പുറത്തെടുത്ത് വെക്കുക. ഇതാണ് ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഞാൻ മൈക്രോവേവാണ് ചെയ്തത്. ഒരുപാടങ്ങ് ചൂടാക്കിയിട്ടും ഫുള്ള് മെൽട്ടായി പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി മൊത്തമായിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്ന സമയത്ത് ഫൈനൽ കോട്ടിന് മുമ്പായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫൈനൽ കോട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫൈനൽ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫൈനൽ കൊടുത്തിട്ടുള്ള ബട്ടർ ക്രീം ചെയ്തില്ല, ആ ഭാഗത്താണ് കൊടുക്കുന്നത്. കാരണം മറ്റേ ഭാഗം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിരിക്കണം, അപ്പോൾ ഈ ഒരു ഡിസൈൻ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല നല്ല ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല രസമാണ്. ഈ ഒരു ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, ഇങ്ങനെ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാനിതിൽ ചെയ്യുന്നത് ജസ്റ്റ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയും പിന്നെ ടോപ്പറൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിലത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ടോപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ അവൻ്റെ പേരും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബട്ടർ ക്രീം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.